ഇടതുപക്ഷം തുടക്കത്തിൽ ശൈലജ ടീച്ചറുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത കൊണ്ട് ഈ മണ്ഡലത്തിൽ ജയം ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു തുടക്കമായിരുന്നു. പക്ഷേ ലെഫ്റ്റിൻ്റെ സാധാരണഗതിയിൽ ലെഫ്റ്റിനെ താങ്ങി നിർത്തുന്ന സൈബർ ഇടങ്ങൾ പോലും ഏരിയ മാറിപ്പോയെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം ലീഗിൻ്റെ പുറകെ പോയി, മുസ്ലിം ലീഗിൻ്റെ കൊടി, മുസ്ലിം ലീഗിൻ്റെ. ഞാൻ ശരിക്കും വടകരത്തിൽ ഒരു സർവേ കൂടെ എടുത്താണ്. ശരിക്കും അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ, അതായത് 125-115 എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് റിസൾട്ട് വന്നത്. കാര്യം വന്ന സമയത്ത് തന്നെ ഷാഫി പറമ്പലിന് അത്തരം ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഫേക്ക് വീഡിയോ ശരിക്കും ശൈല ടീച്ചർക്ക് സപ്പോർട്ടായോ എഗൈൻസ്റ്റായോ? ഫേക്ക് വീഡിയോ തുടക്കത്തിൽ അതൊരു പെട്ടെന്ന് ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തയുടെ ഒരു വരവൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ആളുകളുടെ ഷോക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഡെവലപ്പായി വന്നപ്പോൾ അത് അത്രത്തോളം അതിൽ ഗ്രാവിറ്റി ഇത്ര തന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നീട് ആ ഒരു രീതിയിൽ മാറി മാറി സ്റ്റേറ്റ്മെൻറ്റ് പോയി. പ്രത്യേകിച്ച് ശൈലജ ടീച്ചറുടെ പ്രായം വെച്ചിട്ട് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നുള്ള യാത്രയപ്പ് തുടങ്ങി ഷാഫി പറമ്പലിന് വ്യക്തിപരമായിട്ടും യു ഡി എഫ് പ്രവർത്തകർ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് ഇറങ്ങിയാൽ അതൊരു വലിയൊരു വൈബാക്കി അവർ മാറ്റിയെടുക്കും. ഷാഫി പറമ്പിൽ എന്നുള്ള വ്യക്തി ശരിക്കും വലിയ രീതിയിലേക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ്, വലിയ രീതിയിലേക്ക് സമരങ്ങൾ നയിക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ വലിയ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അതായത് നിയമസഭയിലൊക്കെ വലിയ രീതിയിലേക്ക് ഫൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയിലുണ്ടായി. അപ്പോൾ അതൊരു ശരിക്കും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു യുവത്വം വേണം എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? അത് ജനങ്ങൾ ശൈലജ ടീച്ചർ മന്ത്രിയാവും, വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ശൈലജ ടീച്ചർ അന്ന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അതുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പിന്നീട് തിരിച്ച് ശൈലജ ടീച്ചർ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. ഞാൻ സർവേ എടുത്തപ്പോൾ ഷാഫി പറമ്പലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ വോട്ട് കുറേ സ്ത്രീകളായിരുന്നു പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു. നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. ഞാനും റാഷിദ് കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. റാഷിദിനെ കുറച്ച് ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. അതായത് ഡൽഹി തെരഞ്ഞെടുപ്പ് അടക്കം ആര് ജയിക്കും എന്ന്, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ പിണറായി സർക്കാരിൻ്റെ ഒക്കെ ആര് ജയിക്കും, എങ്ങനെയാണ് ജയിക്കുക, വളരെയധികം നല്ല രീതിയിൽ തന്നെ ശതമാനങ്ങൾ വരെ വിലയിരുത്തിയ ഒരാളാണ് റാഷിദ്. റാഷിദ് നമസ്കാരം. വടകരയത്തെ ഒരു കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം, കേരളത്തിൽ ഉറ്റുനോക്കുന്ന മണ്ഡലം വടകരയും തൃശ്ശൂരുമാണ്. എനിക്ക് വടകരയിൽ എന്താണ് അവസ്ഥ എന്നൊന്ന് പറയാം. വടകര നല്ല രീതിയിൽ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ആൾക്കൂട്ടം, വലിയ രീതിയിൽ റീൽസ്, സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഇന്ത്യയിൽ തന്നെ ഒരു മണ്ഡലമായിരിക്കും വടകര എന്നാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം തുടക്കത്തിൽ ശൈലജ ടീച്ചറുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത കൊണ്ട് ഈ മണ്ഡലത്തിൽ ജയം ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു തുടക്കമായിരുന്നു. പക്ഷേ പ്രചരണം മുന്നോട്ട് പോയപ്പോൾ പല വിഷയങ്ങളും അവർ പ്രയോഗിച്ചത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് അറിയാനുള്ള ഒരു പരിശ്രമമാണ്. അത് പല വിഷയങ്ങളിലും ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റില്ല. വീഡിയോ ആയാലും മറ്റുള്ള പലതും അതിൽ തന്നെ ലെഫ്റ്റിൻ്റെ സാധാരണഗതിയിൽ ലെഫ്റ്റിനെ താങ്ങി നിർത്തുന്ന സൈബർ ഇടങ്ങൾ പോലും ഏരിയ മാറിപ്പോയെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം ലീഗിൻ്റെ പുറകെ പോയി, മുസ്ലിം ലീഗിൻ്റെ കൊടി, മുസ്ലിം ലീഗിൻ്റെ 3rd seat. ഈ തരത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു സൈബർ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സംസാരിക്കുന്ന രാഷ്ട്രീയപരമായി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ തരത്തിലേക്ക് പോയി സമയം പോയി എന്നുള്ളതാണ്. അപ്പോൾ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ ശരിക്കും വടകരത്തിൽ ഒരു സർവേ കൂടെ എടുത്താണ്. ശരിക്കും അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും ഒപ്പത്തിനൊപ്പം, അന്ന് ഞാൻ സംശയിച്ചൊരു കാര്യം, ഷാഫി പറമ്പിൽ ഏകദേശം ഒപ്പത്തിനൊപ്പം ഒരു 5 seat, അതായത് 125-115 എന്നുള്ള രീതിയിലേക്കാണെന്ന് നമുക്ക് റിസൾട്ട് വന്നത്. കാര്യം വന്ന സമയത്ത് തന്നെ ഷാഫി പറമ്പിലിന് അത്തരം ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ, നല്ല രീതിയിലേക്ക് പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ കയറുമെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. കാര്യം ശൈല ടീച്ചർ അത്ര മോശമായ ഒരു കാൻഡിഡേറ്റ് അല്ല. ശരിക്കും ആ ശൈല ടീച്ചറോട് ശരിക്കും ഷാഫി പറമ്പിൽ നല്ല ലെവലിലേക്ക് പൊരുതി നിൽക്കുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് അന്ന് ആ സർവേ എടുത്തപ്പോൾ പറഞ്ഞു. എന്നെ ഒരുപാട് പേര് തെറി പറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മുടെ നാച്ചുറാലിറ്റി, അതായത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വീഡിയോ, ഫേക്ക് വീഡിയോ ഒക്കെ എത്രത്തോളം ബാധിച്ചു? ശരിക്കും ഫേക്ക് വീഡിയോ ശരിക്കും ശൈല ടീച്ചർക്ക് സപ്പോർട്ടായോ എഗൈൻസ്റ്റായോ? ഫേക്ക് വീഡിയോ തുടക്കത്തിൽ അതൊരു പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തയുടെ ഒരു വരവൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ആളുകളുടെ ഷോക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഡെവലപ്പായി വന്നപ്പോൾ അത് അത്രത്തോളം അതിൽ ഗ്രാവിറ്റി ഉണ്ടായിരുന്നില്ല, അത് കുറഞ്ഞു പോയി. അത് പ്രത്യേകിച്ച് ശൈലജ ടീച്ചർക്ക് അതൊരു പ്രതികൂലമായാണ് അവസാനിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അനുകൂലമല്ല, അനുകൂലമല്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂവിങ് അങ്ങനെയായിരുന്നു. അത് വാർത്തകൾ ശ്രദ്ധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. അത് വിചാരിച്ചൊരു രീതിയിൽ ആ പ്രത്യേകിച്ച് വീഡിയോ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള, പിന്നെ അത് പോലീസിലേക്ക് പരാതിയെല്ലാം പോയി. എന്തായാലും ജനങ്ങൾ വിലയിരുത്തട്ടെ.
അതെ, തീർച്ചയായും ഈ ഈ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, ആ വീഡിയോ പോസ്റ്റർ അടക്കം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ശൈല ടീച്ചർ തന്നെ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞില്ല, പോസ്റ്റർ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വല്ലാത്ത രീതിയിൽ ശൈല ടീച്ചർ തന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് ആ ഒരു രീതിയിൽ മാറി മാറി സ്റ്റേറ്റ്മെന്റ് പോയി. പ്രത്യേകിച്ച് ശൈല ടീച്ചറുടെ പ്രായം വെച്ചിട്ട് പ്രചരണം എന്നുള്ളത് നമ്മൾ ഊഹിക്കുന്ന ലെവലല്ല. ഒരു ഏകദേശം ഒരു ദിവസം 10-18 മണിക്കൂറാണ് ഈ ഇവർ പ്രചരണത്തിൽ തന്നെ ഉള്ളത്. അപ്പം മുഴുകിയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ടീച്ചറിലേക്ക് എത്തുന്നത്, ടീച്ചർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള ഒരു പരിമിതി ഉണ്ട് സംവിധാനത്തിൽ. അങ്ങനെ ഒരു പരിമിതി ശരിക്കും വീഡിയോ വീഡിയോ ശരിക്കും ഓപ്പോസിറ്റ് ആയി എന്ന് തന്നെ പറയാം അല്ലേ. വീഡിയോയുടെ കാര്യത്തിൽ ടീച്ചർക്ക് അതൊരു നെഗറ്റീവ് ഫാക്ടർ ആയിട്ട് തന്നെയാണ് അവസാനിച്ചതെന്നുള്ളതാണ് എൻ്റെ. ഷാഫി പറമ്പിൽ എന്നുള്ള ക്യാരക്ടർ ശരിക്കും വടകരയിൽ വടകരക്കാർക്ക് ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രചരണം ശരിക്കും എങ്ങനെയാണ് അത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നുള്ള യാത്രയപ്പ് തുടങ്ങി ഷാഫി പറമ്പിലിന് വ്യക്തിപരമായിട്ടും UDF പ്രവർത്തകർക്ക് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഒരു MLA MP ആവുന്ന ഒരാൾക്ക് അവിടെ നിന്ന് ഒരു ഒന്നോ രണ്ടോ ടേം കഴിയുമ്പോൾ ആൻറ്റി ഇൻകമ്പൻസി ഒരു എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അതില്ലാതെ വലിയ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു വെച്ചാൽ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ടീച്ചർമാർ അധ്യാപകർക്കൊക്കെ കുട്ടികൾ കൊടുക്കുന്നത്, അതുപോലെ കെട്ടിപ്പിടിച്ച അമ്മമാരൊക്കെ പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആ തരത്തിലൊരു യാത്രയയപ്പ് എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്കലി ഒരു ഹൈപ്പാണ്. അത് ശരിക്കും ഇടതുപക്ഷം ഇത് ക്രിയേറ്റഡ് വീഡിയോ ആണ് എന്ന് പ്രചരിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് വിട്ടുപോയോ എന്ന് എൻ്റെ ചോദ്യം. അതായത് ഇത് ഷാഫി പറമ്പിൽ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, അവിടെ നിന്ന് വരുന്ന സമയത്ത് പാർട്ടിക്കാർ തന്നെ കെട്ടിപ്പിടിച്ചു. അതിൽ ഈ വീഡിയോന്റെ പാർട്ട് എടുക്കുമ്പോൾ വീഡിയോയില് പ്രത്യേകിച്ച് ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഷാർപ്പ് കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ആരോപണം വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് മറ്റു തരത്തിൽ രാഷ്ട്രീയമായി ചുറ്റുപാടുകളെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ല പോയിന്റ് കൃത്യമായിട്ട് എതിർ സ്ഥാനാർത്ഥിയിലേക്ക് പറയുമ്പോൾ ജനങ്ങൾ ചോദിക്കും എവിടെയാ എവിഡൻസ്. ആ ചോദ്യത്തിന് ഉത്തരം വന്നില്ലായിരുന്നു. അത് വലിയ പ്രശ്നമല്ലേ? അത് പ്രശ്നം അവിടെയാണ്, പ്രശ്നം വന്നത് അവിടെയാണ്, കുറച്ച് താഴ്ത്തോട്ട് പോയത് എന്ന് തോന്നുന്നു അല്ലേ. വടകരയിൽ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഷാഫി പറമ്പിൽ വേണ്ട പോലെ ശരിക്കും ഷാഫി പറമ്പിലിനെതിരെ ഒരു കേസ് വന്നു ഈ റംസാൻ വിത്ത് ഷാഫി പറമ്പിൽ എന്നുള്ള സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ, അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നുള്ളൂ. അത്തരം രീതിയിലേക്ക് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ശരിക്കും കളക്ട് ചെയ്യാനുള്ള സാധ്യത ശരിക്കും ഷാഫി പറമ്പിൽ ചെയ്തു എന്ന എന്റെ ചോദ്യം. സാമുദായികമായിട്ട് ഞാൻ വടകര കാണുന്നില്ല. വടകര ഹൈലി പൊളിറ്റിക്കൽ ആണ്. ഹൈലി പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബേസ് ഇരുപക്ഷത്തിനും 40% മുകളിൽ പൊളിറ്റിക്കൽ വോട്ടുണ്ട്. അത് എത്രത്തോളം പ്രചരണം നടത്തിയാൽ 40% അടുത്തോ അതിന് അപ്പുറം, അപ്പോൾ ആ രീതിയിൽ ഹൈലി പൊളിറ്റിക്കൽ ആണ്. സാമുദായികപരമായിട്ടുള്ളൊരു വിഷയം അതിന് കൊടുക്കേണ്ടതില്ല. പ്രത്യേകിച്ച് വടകര അങ്ങനെ ഒരു രീതിയിൽ എങ്കിലും മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ രീതിയിലേക്കുള്ള എല്ലാവരോടും ഒരുമിച്ചാണ് ശരിക്കും. അതായത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒക്കെ തൃശ്ശൂരിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഷാഫി പറമ്പില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിം ലീഗ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അങ്ങനെ അതല്ല, അത് രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തുടക്കത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 3rd seat കിട്ടും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സീറ്റ് കിട്ടുന്നില്ല. ഇവരെ സംബന്ധിച്ച് ഇവരെ പ്രൊവോക്ക് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് ഇറങ്ങിയാൽ അതൊരു വലിയൊരു വൈബാക്കി അവർ മാറ്റിയെടുക്കും. CPMനെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. ഇവർ രണ്ട് പാർട്ടിക്കാർ തമ്മിലാണ് വടകരയിൽ ഈ ഫൈറ്റ്, ഗ്രൗണ്ടിലുള്ള ഫൈറ്റ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചാണ്. ഒരു ഘട്ടത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമാണ്. ഇത് പരിധി വിട്ടുപോയാൽ നമ്മളൊന്നും ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല, സമാധാനത്തിന് ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. പക്ഷേ ആ തരത്തിൽ പോകില്ല. ഇപ്പോൾ പുതിയ കാലത്തെ യുവതലമുറ അങ്ങനെ പോകില്ല. പഴയ കാലത്തെ പോലെ അത്രത്തോളം വലിയ രീതിയിലേക്ക് പോകില്ല. അതിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഷാഫി പറമ്പിൽ എന്നുള്ള വ്യക്തി ശരിക്കും വലിയ രീതിയിലേക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ്, വലിയ രീതിയിലേക്ക് സമരങ്ങൾ നയിക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ വലിയ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അതായത് നിയമസഭയിലൊക്കെ വലിയ രീതിയിലേക്ക് ഫൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയിലുണ്ടായി. അപ്പോൾ അതൊരു ശരിക്കും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു യുവത്വം വേണം എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതുണ്ട്. ഈ പൊതുവേ ഈ കൃത്യമായി സംസാരിക്കുന്ന കൃത്യമായി ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഏത് പാർട്ടിയിലായാലും ജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവും. അത് പല ഘട്ടത്തിലും നമ്മൾ ഇപ്പം സീനിയർ പൊളിറ്റീഷ്യൻ ഉമ്മൻചാണ്ടി സർ മരണപ്പെട്ടപ്പോൾ PT തോമസ് അങ്ങനെയുള്ള ലെഫ്റ്റിൻ്റെ ഭാഗത്തുള്ള ആളുകൾ, അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ ഷാഫി പറമ്പിൽ വരുമ്പോൾ ഷാഫി പറമ്പിലിന് പോലും ഇത്രത്തോളം ഒരു പോപ്പുലാരിറ്റി ഉണ്ടെന്നുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ പോലും ഞെട്ടിയിട്ടുണ്ടാവും. വടകര അങ്ങനെയാണ്. ഞാനും ശരിക്കും ഈ സർവേ നടത്തിയപ്പോൾ ശരിക്കും എനിക്ക് കിട്ടിയൊരു സംഭവം, ശൈല ടീച്ചറാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും അതോട് ഒപ്പം നിൽക്കാനാകുക എന്ന് പറഞ്ഞ് വല്ലാത്തൊരു സംഭവം തന്നെയാണത്. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എന്നുള്ളത് വലിയ രീതിയിൽ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തതായിരുന്നു ലെഫ്റ്റ്. അതിൻ്റെ അനുസരിച്ച് വലിയ കേരളത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിനാണ് ടീച്ചർ ജയിച്ചത്. പക്ഷേ ടീച്ചർ ആ ഒരു ഫ്ലോ നിലനിർത്തുന്നതിൽ പാർട്ടി സംവിധാനം പരാജയപ്പെട്ടപ്പോൾ ടീച്ചർ പിന്നീട് അത് മന്ത്രിയായില്ല. ആ തരത്തിൽ ജനങ്ങൾ ശൈലജ ടീച്ചർ മന്ത്രിയാവും വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ശൈലജ ടീച്ചർ അന്ന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അതുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പിന്നീട് തിരിച്ച് ശൈലജ ടീച്ചർ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, കഴിഞ്ഞ തുടർ ഭരണം വരാൻ കാരണം ഏറ്റവും കൂടുതൽ ശരിക്കും സഹായിച്ചത് ശൈല ടീച്ചറുടെ പ്രവർത്തനങ്ങളാണ്. ശൈല ടീച്ചർ അന്ന് തുടർഭരണം വരാനുള്ള കൃത്യമായ സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ ആ അന്ന് ആന്റി ഇൻകമ്പൻസി ഫാക്ടർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല.
അത് ആ സർക്കാർ താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വലിയ രീതിയിൽ എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ ആരോഗ്യ മേഖലയിലും മറ്റും പല വിഷയങ്ങളിലൂടെ എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാം സർക്കാർ വന്നതിന് ശേഷമാണ് സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറയുന്ന രണ്ട് മൂന്ന് ഘടകങ്ങൾ വെച്ച് ശരിക്കും ഷാഫി പറമ്പിൽ കരകയറുമെന്നാണ് താങ്കൾ പറയുന്നത്? ഷാഫി പറമ്പിൽ കരകയറാനുള്ള സാധ്യത അവസാനം ഇതിന്റെ ഒരു ഫ്ലോ വന്നപ്പോൾ അവസാനം ഘട്ടത്തിൽ അത് ഷാഫി പറമ്പിൽ കരകയറാനുള്ള നല്ല സാധ്യതയുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടുകളൊന്നും തിട്ടപ്പെടുത്താത്ത രീതിയിൽ തന്നെ ഷാഫി പറമ്പിൽ കയറുമെന്ന് തന്നെ പറയുന്നത്. മുസ്ലിം വോട്ട് എന്നുള്ള മതപരമായ സാമുദായികപരമായിട്ടോ ഏത് കമ്മ്യൂണിറ്റിൻ്റെ ആൾ തരംതിരിക്കുന്നത്? നമുക്ക് വേറൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ ഷാഫി പറമ്പിലിനെ ഞാൻ സർവേ എടുത്തപ്പോൾ ഷാഫി പറമ്പിലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്ത് ഇഷ്ടമാണ് ചോദിച്ചപ്പോ വല്ലാത്ത ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. ആള് സംസാരം പല പല രീതിയിലുണ്ടാവും. രാഷ്ട്രീയമായ ഇടപെടൽ സ്ത്രീകളും സോഷ്യൽ മീഡിയയിലെല്ലാം ആക്റ്റീവ് ആകുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ച് പിന്നെ വെച്ചാൽ വലിയ രീതിയിലുള്ള സൈബർ പ്രചാരണത്തിൽ മുന്നിട്ട് നിന്നത് യു ഡി എഫിന്റെ സംവിധാനമായിരുന്നു. ഷാഫി ഒരു ഒരർത്ഥത്തിൽ ഇന്നലെയൊക്കെ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ വലിയൊരു സിനിമ റിലീസായ ഒരു ഫീലാണ്. വടകര എന്ന് പറയുമ്പോൾ മീഡിയ ടെൻഷൻ വലിയ രീതിയിലാണ് പ്രൊജക്റ്റ്. വടകര ശരിക്കും ഷാഫി പറമ്പിൽ കരകയറും എന്നാണ് പറയുന്നത്. റാഷിദ് പല പ്രവചനങ്ങളും ചെയ്തിട്ടാണ് ശരിക്കും ഇത് ഈ വടകര ഷാഫിക്കുള്ളതാണ് എന്നാണ് റാഷിദ് പറയുന്നത്. അങ്ങനെ പറയാം. അപ്പോ നന്ദി, നമസ്കാരം. ഈ റാഷിദിനെ കുറിച്ച് പറയുമ്പോ കുറച്ച് ആളുകൾക്ക് അറിയണ്ടാവും പല പ്രവചനങ്ങളും. റാഷിദ് ഒന്ന് പറയാം ചെറുതായിട്ട്, പറഞ്ഞതാണ് വീണ്ടും ഒന്നുകൂടെ പറയാം. പ്രവചനത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവചനത്തിന്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ ഞാനുള്ള ആളല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രവചനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയായി വരണം എന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പ്രചരണം പ്രവചനങ്ങളൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റാഷിദ് എന്റെ കൂടെ ഇരിക്കുന്നത്. നന്ദി, നമസ്കാരം.